വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്ന തീൻമേശയുടെ മുമ്പിൽ നിന്നാണ് എ വി ജോർജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്നെ വന്ന് പിടിച്ചുകൊണ്ടു പോകുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ പല കുതന്ത്രങ്ങളിലും പെടുത്തി എന്നെ കോയമ്പത്തൂരേക്ക് വിട്ടു. കോയമ്പത്തൂർ അതിന് മുമ്പ് ഒരിക്കലും ഞാൻ പോയിട്ടില്ല മക്കളെ. വളരെ ഗൗരവപൂർവ്വം ഞാൻ പറയുന്ന കാര്യമാ, കോയമ്പത്തൂരുള്ള ആരുമായിട്ടും എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതിനു മുമ്പ് ഞാൻ ബോംബെയിൽ പ്രസംഗത്തിന് പോയിട്ടുണ്ട്. ദുബൈയിലും അബുദാബിയിലും ഷാർജയിലും മല്ലൈനിലും റാസൽഹൈമയിലും ഫുജൈറയിലും ഖത്തറിലും ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ യു പിയിലെ മുലായം സിംഗ് യാദവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ഞാൻ പോയെന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ കോയമ്പത്തൂര് പോയിട്ടില്ല. മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അവിടെ പ്രസംഗത്തിനോ അല്ലാതെയോ ഞാൻ കോയമ്പത്തൂര് പോയിട്ടില്ല. ആദ്യമായി ഞാൻ കോയമ്പത്തൂരേക്ക് പോകുന്നത്, എന്നെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പോലീസ് ഉദ്യോഗസ്ഥന്മാര് കോയമ്പത്തൂര് സെൻട്രൽ ജയിലിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ കോയമ്പത്തൂര് പോകുന്നത്. അങ്ങനെ കോയമ്പത്തൂർ ജയിലിൽ ഞാൻ അടയ്ക്കപ്പെട്ട്, കോയമ്പത്തൂർ ജയിലിന്റെ ഏകാന്തതയിൽ ഞാൻ അടയ്ക്കപ്പെട്ട്. പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കുറച്ച് അസ്വസ്ഥത ഉണ്ടായെങ്കിലും പിന്നെ ഞാൻ ഫ്രീ ആയി. കാരണം ധാരാളം തടവുകാരുണ്ട്. 17 വയസ്സുള്ള കുട്ടികൾ മുതൽ 60 വയസ്സിന് മേളിലുള്ള സഹോദരന്മാർ വരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. അവരിൽ പലർക്കും അലിഫ് എന്ന അക്ഷരം എഴുതാനറിയാത്ത സഹോദരന്മാരാണ്. ഈ കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് ഞാൻ പതുക്കെ ഇങ്ങനെ അറബി പഠിപ്പിക്കാൻ തുടങ്ങി, ഖുർആൻ ഓതാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ജയിലിൽ എനിക്ക് എന്റെ വേദനയും വിഷമവും മറന്ന് ഞാൻ അവരോടൊപ്പം ഇങ്ങനെ സഹവസിച്ചു. അങ്ങനെ സന്തോഷത്തോടെ ജയിലിനകത്തുള്ള സന്തോഷം കിട്ടിക്കൊണ്ട് ഞാൻ കഴിയുമ്പോഴാ ഒരു ദിവസം അർദ്ധരാത്രിയിൽ ജയിലർ അമ്മാസി എന്ന് പറയുന്ന ജയിലർ വരികയാ. ആ ജയിലർ വന്നിട്ട് അർദ്ധരാത്രി വെളുപ്പാങ്കാലത്തോടെടുക്കുന്ന സമയമാണ് വന്നിട്ട് തുറക്കുന്നു എന്റെ സെല്ല്. എന്നിട്ട് എന്നോട് പറയുന്നു, വാങ്ങേ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉങ്ങളെ ജയിൽ മാറ്റപ്പോന്നേ, എങ്ക കൊണ്ടുപോകുന്നേ അതൊന്നും തെറിയാതെ വാങ്ങേ, കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ഞാൻ വരമാട്ടെ, ഞാൻ അന്ന് മലയാളമാണ് പറയുന്നത്, തമിഴറിയില്ല, ഞാൻ വരൂല്ല. അവസാനം ഞാൻ നിർബന്ധം പിടിച്ചു, എനിക്ക് വരണമെങ്കിൽ എന്നെ എവിടെ കൊണ്ടുപോകുന്നു എന്നറിയിച്ചാലേ ഞാൻ വരികയുള്ളൂ. അവസാനം ജയിൽ സൂപ്രണ്ടിന്റെ മുന്നിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടിയിൽ കയറില്ല, എന്നെ നിങ്ങൾ വേണമെങ്കിൽ അടിച്ചെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോയിക്കോ, എന്നെ നിങ്ങൾ അല്ലാതെ കയറ്റിക്കൊണ്ടു പോവില്ല. കാരണം ഈ അർദ്ധരാത്രി സമയത്ത് നിങ്ങൾ എന്നെ എവിടെ കൊണ്ടുപോകുന്നെന്ന് എനിക്കറിയണം. എനിക്കറിയാം തമിഴ്നാട്ടിൽ പലരെയും ജയിലിൽ നിറക്കിക്കൊണ്ടുപോയി വെടിവെച്ചു കൊന്നിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ എന്നെ വെടിവെച്ചു കൊല്ലുകയാണെങ്കിൽ എന്റെ മയ്യത്ത് എവിടെയാണെന്നുള്ളത് എന്റെ വീട്ടുകാർക്ക് അറിയണ്ടേ? അതുകൊണ്ട് നിങ്ങൾ എന്നെ എവിടെ കൊണ്ടുപോകുന്നു എന്നറിയിച്ചാലല്ലാതെ ഞാൻ വരികയില്ല. എവിടെയാ കൊണ്ടുപോകുന്നത്? അപ്പോൾ പറഞ്ഞു, ജയിൽ മാറ്റാൻ പോവുകയാ. ഏത് ജയിലിലേക്കാ മാറ്റാൻ പോകുന്നത്? അതിപ്പോ ചൊല്ല മുടിയാതെ പറഞ്ഞേ പറ്റൂ, എങ്കിലേ ഞാൻ വരികയുള്ളൂ. ഏത് ജയിലിലേക്കാ എന്നെ കൊണ്ടുപോകുന്നതെന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്, എന്നാലേ ഞാൻ വരികയുള്ളൂ. അവസാനം പറഞ്ഞു, സേലം ജയിലിലേക്കാ കൊണ്ടുപോകുന്നത്. ആര് പറഞ്ഞു സേലം ജയിലിലേക്ക് എന്നെ മാറ്റാൻ? നിങ്ങൾക്ക് കോടതിയുടെ ഉത്തരവുണ്ടോ? കോടതി എന്നെ ഇവിടാണല്ലോ റിമാൻഡ് ചെയ്തത്. ജയിൽ ഐജിയുടെ ഉത്തരവുണ്ട്, എന്നാൽ എനിക്കത് കാണണം എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു. അത് കാണിക്കാൻ പറ്റൂല, അത് ഒഫീഷ്യൽ സീക്രട്ടാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വരൂല്ല, എന്നാൽ നിങ്ങൾ എന്നെ അടിച്ചെടുത്ത് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അവസാനം ദീർഘമായ സംവാദത്തിന് വാഗ്വാദത്തിന് ശേഷം ആ ഓർഡർ കൊണ്ടുവന്ന് എന്നെ കാണിച്ചു അഡ്മിനിസ്ട്രേഷൻ ഗ്രൗണ്ടിൽ. ഭരണപരമായ നാട് ജയിലിലുള്ള ഭരണപരമായ കാര്യങ്ങളുടെ പേരിൽ എന്നെ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെ സേലം ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു, മാറ്റണം എന്നുള്ള ജയിൽ ഐജിയുടെ ഓർഡറാണ്. ഓർഡർ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോകാൻ തയ്യാറായി. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ ഇനി ബാക്കിയെല്ലാം കോടതിയിൽ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ വണ്ടിയിൽ കയറി. എന്നെ നേരെ കൊണ്ടുപോയത് സേലം ജയിലിലേക്കാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പണിഷ്മെന്റ് ജയിലാ മക്കളെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണിഷ്മെന്റ് ജയില്. ആ ജയിലിൽ എന്നെ കൊണ്ടുപോയിട്ട് ജയിലിനകത്തേക്ക് എന്നെ ഇങ്ങനെ കൊണ്ടുപോവുകയാ. ഓരോ സ്ഥലത്തേക്ക് വന്ന് ഞാൻ വീൽ ചെയർ ഉപയോഗിക്കില്ല, എന്ന് എനിക്ക് നടക്കാൻ കഴിയുമായിരുന്നു, എനിക്ക് കൈപിടിച്ചിട്ട് നടക്കാൻ പറ്റുമായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ഇങ്ങനെ ശോഷിച്ച് ശോഷിച്ച് രോഗിയായി വീൽ ചെയർ ഇല്ലാതെ മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നത്. അങ്ങനെ എന്നെ കൊണ്ടുപോയി ജയിലിനകത്തുകൂടെ നടത്തി കൊണ്ടുപോയിട്ട് ഒരു ഗേറ്റിന്റെ മുന്നിൽ എന്നെ കൊണ്ടുപോയി നിർത്തി. അതിന്റെ മുന്നിൽ എഴുതിയിട്ടുണ്ട് ഹൈ സെക്യൂരിറ്റി ബ്ലോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഗേറ്റിനോട് ചേർന്ന് നിൽക്കുന്ന മതിൽ വലിയ മതിലാകാശം മുട്ട നിൽക്കുന്ന പോലത്തെ മതിലാണുള്ളത്. ആ മതിലിന്റെ മുകളിലൂടെ ഇരുമ്പ് കമ്പികൾ കൊടുത്തിട്ട് അതിനകത്തുകൂടെ കറണ്ടിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൽ തൊട്ടാൽ പോലും ഷോക്കടിക്കുന്ന നിലയിലുള്ള വലിയ ഉയരത്തിലുള്ള മതിലും അതിന്റെ പേരിൽ കറണ്ടടിക്കുന്ന കമ്പിയും ഒക്കെ ആയിട്ടുള്ള ഈ വലിയ ഈ കോട്ട പോലുള്ള ഇതിനകത്തേക്ക് എന്നെ ഇങ്ങനെ കൊണ്ടുപോവുകയാ. അതിനകത്ത് കൊണ്ടുപോയിട്ട് ഒരു ബ്ലോക്കിൽ എന്നെ കൊണ്ടുപോയി. ആ ബ്ലോക്കിൽ എന്നെ കൊണ്ട് കയറ്റിയിട്ട് ഒരു സെല്ല് തുറന്നു. ആ സെല്ലിനകത്തേക്ക് എന്നെ കയറ്റിയിട്ട് സെല്ലങ്ങ് പൂട്ടി. സുബ്ഹാനല്ലാഹ്.
ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഖബറിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ഖബറിനെ കുറിച്ച് പ്രസംഗിച്ച് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. ഖബറിനെ പറ്റി ആദരണീയനായ ഉസ്താദ് തഴവാ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരുടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മവാഹിബുൽ ജലിയ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ മഹാനുഭാവന്റെ മവാഹിബുൽ ജലിയ എന്ന പുസ്തകത്തിൽ ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന തുടങ്ങിയ വരികൾ വായിച്ചിട്ട് കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ട് വിനീതനായ ഞാൻ. പലപ്പോഴും അത് വായിക്കാറുണ്ടായിരുന്നു. ആ മവാഹിബുൽ ജലിയായിലൂടെ ഖബറിനെ കുറിച്ച് വായിക്കുമ്പോഴും ഖബറിനെ കുറിച്ച് വേദിയിൽ പ്രസംഗിച്ച് ശ്രോതാക്കളുടെ കണ്ണു നിറയ്ക്കുമ്പോഴും ഒന്നും ഖബർ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ഈ സെല്ലിനുള്ളിലേക്ക് എന്നെ കൊണ്ടിട്ട് പൂട്ടിയപ്പോൾ എന്താ അവസ്ഥയെന്നറിയോ? 8 അടി നീളം മാത്രമുള്ള, 4 അടി വീതി മാത്രമുള്ള ഇടുങ്ങിയ സെല്ല്, ഒന്ന് നന്നായിട്ടൊന്ന് നിവർന്ന് നിൽക്കാൻ പോലും കഴിയാത്ത സെല്ല്. അതിന്റെ മൂലയിൽ തന്നെ ഒരു ക്ലോസറ്റ് വെച്ചിരിക്കെ ആ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് റൂം അങ്ങ് പൂട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനുമില്ല, ഒരു മനുഷ്യനും അപ്പുറത്തെ സെല്ലിലും ആരുമില്ല, ഇപ്പുറത്തെ സെല്ലിലും ആരുമില്ല. എന്റെ മുന്നിലാണെങ്കിലോ മലക്ക് പോലൊരു മിണ്ടാത്ത തമിഴൻ വാർഡറയും കൊണ്ട് നിർത്തി വീരപ്പനെ പോലെ മീശ വെച്ച ആ വാർഡർ അവനാണ് എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ അവനോട് എന്തോ ചോദിച്ചു നോക്കിയിട്ട് അവൻ നരകത്തെ കാക്കുന്ന മലക്കുകളുടെ കാര്യം പറഞ്ഞതുപോലെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാ. എനിക്കാണെങ്കിൽ ഞാൻ നിസ്കരിച്ചിട്ടില്ല, ലൊഹർ നിസ്കരിച്ചില്ല, ഒളു ചെയ്യാനുള്ള വെള്ളം അതിനകത്തില്ല, ആകെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ഇരിക്കുന്നു. കുടിക്കാൻ ദാഹം കൊണ്ട് മുട്ടുകയാ, കുടിക്കാനുള്ള വെള്ളമില്ല. ഒളു ചെയ്യാൻ ഈ വെള്ളം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല, കാരണം അത് ബാത്റൂമിനോട് ചേർന്നുള്ള ഒരു അഴുക്ക് പിടിച്ച ബക്കറ്റിലായിരിക്കുന്നത്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എങ്ങനെ വിഷമിച്ചു പോയി. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, തോഴരേ എന്നൊരു ശബ്ദം. ഞാൻ ആന്ന് പറഞ്ഞപ്പോൾ നീങ്ക ആരുങ്കേ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അബ്ദുൽ നാസർ മദനിയാണ്, നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് അപ്പുറത്തെ സൈഡാണ്. ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ദ്വാരമല്ലാതെ മറ്റൊന്നും ഇപ്പുറത്തേക്കില്ല. അവിടെ നിന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ്? അപ്പോൾ പറഞ്ഞു എന്റെ പേര് ശാന്തൻ എന്നാണ്. നിങ്ങൾ ഏത് കേസിലുള്ള ആളാണ്? ഞാൻ രാജീവ് ഗാന്ധിയെ വധിച്ച കേസിലുള്ള ആളാണ്. ഞങ്ങൾ നിങ്ങളോടൊപ്പം ആരുണ്ട്? രാജീവ് ഗാന്ധി വധന കേസിലുള്ള റോബർട്ട് പയാസ് ഞങ്ങളുടെ കൂടുണ്ട്, പേരരിവാളൻ ഞങ്ങളുടെ കൂടുണ്ട്. ഇവരൊക്കെ ഇപ്പുറത്തുണ്ടെന്ന് ഓർത്തു നോക്കണേ. ആ സെല്ലിൽ എന്നെ കൊണ്ടുവച്ച ആ സെല്ലിലെ ബ്ലോക്കില് ഒരു സൈഡില് രാജീവ് ഗാന്ധി വധിച്ച കേസിലെ പ്രതികളാ ഉള്ളത്, ഇപ്പുറത്ത് വിനീതനായ ഞാൻ ഒറ്റക്കാലിൽ ഒറ്റയ്ക്ക് ആ സെല്ലിൽ ഇങ്ങനെ ഇരിക്കുകയാ. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. പടച്ചവനെ എന്തൊരവസ്ഥയായത്! ഒരാളോടും സംസാരിക്കാൻ കഴിയാതെ, ഒന്നും മിണ്ടാൻ കഴിയാതെ, നല്ല വെള്ളം പോലും കിട്ടാതെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്റെ മനസ്സാകെ അസ്വസ്ഥമാകാൻ തുടങ്ങി. ശരിക്കും ഖബറിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ള എനിക്ക് ഖബറിൽ ഇരിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിൽ എന്റെ മനസ്സിന്റെ നിയന്ത്രണം മൊത്തം വിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഭിത്തിയിൽ അടിച്ചിട്ട് ഞാൻ തേമം ചെയ്തു. എന്നിട്ട് ഞാൻ ലൊഹർ നമസ്കരിച്ചു. എന്നിട്ട് ഞാൻ 2.5 രക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ആ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഖിബില എങ്ങോട്ടാന്ന് എനിക്കറിയില്ല, ആരോടും ചോദിക്കാനില്ല. അതിനകത്തുനിന്ന് നോക്കിയാൽ സൂര്യനെ കാണാൻ പറ്റില്ല, വളരെ ആകാശം മുട്ട നിൽക്കുന്ന ഭിത്തി മാത്രമാ കാണാൻ പറ്റുന്നത്. ഞാനൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങ് നിസ്കരിച്ചു. പിന്നെ മനസ്സിലാക്കിയത് ഖിബിലയല്ലായിരുന്നു എന്ന്. ഖിബിലയാണെന്ന് തോന്നിക്കൊണ്ട് ഞാൻ അങ്ങ് നിസ്കരിച്ചു. നിസ്കരിച്ചതിന് ശേഷം ഞാൻ റബ്ബിനോട് സുജൂദിൽ കിടന്ന് ദുആ ചെയ്തു, തമ്പുരാനേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമായത്. പടച്ചവനെ, ഞാൻ ഇന്നുവരെ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടില്ല റബ്ബേ. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഞാൻ ഒറ്റപ്പെട്ടിട്ടില്ല റബ്ബേ. ഞാനിപ്പം വല്ലാതെ ഒറ്റപ്പെട്ടു പോയി അല്ലാ. എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല റബ്ബേ. അതുകൊണ്ട് അല്ലാഹുവേ, നീ എനിക്ക് നിയന്ത്രണം തരാതെ പോയാൽ ഒരു പക്ഷേ ഞാൻ മനോരോഗിയായി പോകും. അല്ലാഹുവേ, ആ ഒരവസ്ഥ നീ എനിക്ക് വരുത്തരുത്. ഒന്നുകിൽ എന്നെ നീ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ആളുള്ളിടത്തേക്ക് മാറ്റണം, അതല്ലെങ്കിൽ ഈ അവസ്ഥയെ താങ്ങാനുള്ള ശക്തി നീ എനിക്ക് തരണം. പടച്ചവനെ, റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ഞാൻ ദുആ ചെയ്തു മക്കളെ. ആ ദുആയിൽ കണ്ണുനീരൊഴുക്കി. അതിനു മുമ്പ് ഒരിക്കലും ഞാൻ ഇത്ര ഹൃദയസ്പൃക്കായി കണ്ണുനീരൊഴുക്കി ദുആ ചെയ്തിട്ടില്ല. അത്രത്തോളം ഞാൻ ദുആ ചെയ്തു. ദുആ കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ഞാൻ എന്റെ ബാഗിലിരുന്ന ചെറിയ ഖുർആൻ ഷരീഫ് എടുത്തു. ആ ഖുർആൻ കയ്യിലേക്ക് എടുത്തിട്ട് ഞാൻ ആ ഖുർആൻ അങ്ങ് മറിച്ചു. ആദ്യം കാണുന്ന ആയത്ത് എനിക്ക് സമാധാനം നൽകുന്ന ആയത്താകണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖുർആൻ അങ്ങ് മറിച്ചപ്പോൾ വാലല്ലാഹി ഫല്ലതവക്കലിൽ മുഅ്മിനൂൻ.
മോൻ. നബിയെ അങ്ങ് പറയുക, തീർച്ചയായും നമുക്ക് ബാധിക്കുകയില്ല. ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തെന്ന് നിശ്ചയിച്ചിട്ടുണ്ടോ, എന്തെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അതല്ലാത്ത മറ്റൊന്നും നമുക്ക്